ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ബോണ്ടയാണ് തയ്യാറാക്കുന്നത് മൈസൂർ ബോണ്ട കൂടാതെ നാളികേര ചട്നിയും എന്നും നമ്മൾ ഉരുളം കിഴങ്ങും ക്യാരറ്റും എല്ലാം ഉപയോഗിച്ചല്ലേ ബോണ്ട ഉണ്ടാക്കാറുന്നൊരു വെറൈറ്റിയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയാണ് മൈസൂർ ബോണ്ട തയ്യാറാക്കുന്നത് നോക്കാം ഒരു ബൌളിൽ അരക്കപ്പ് തൈര് കാൽ ടീസ്പൂൺ ഉപ്പ് ഒരൽപ്പം ഇളം ചൂടുവെള്ളം ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് തീരെ കട്ടയില്ലാതെ എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് മൈദ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു കപ്പ് നാളികേരം ചിരകിയത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കണം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ബാറ്റർ തയ്യാറാക്കണം ഈ ബാറ്റർ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കണം അതിനുശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അടുത്തതായി നാളികേര ചട്ടണി തയ്യാറാക്കുക അതിനു വേണ്ടി ഒരു കപ്പ് ചിറകിയ നാളികേരം കപ്പ് തൈര് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പിലയും കാൽ കാൽക്കപ്പ് പൊട്ടുകടല ഒരല്പം ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം അതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണയിൽ കടുകും മറ്റൽമുളകും വറുത്തെടുത്ത് ചേർക്കണം അങ്ങനെ നാളികേര ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് കാൽ കപ്പ് വറുത്ത അരിപ്പൊടിയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മാറ്റിവെക്കണം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം കൈകൊണ്ട് മാവ് ഇതുപോലെ എടുത്ത് ഒഴിച്ചതിന് ശേഷം ഇരുവശവും ഗോൾഡൻ കളർ കളറാവുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ മൈസൂർ ബോണ്ട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ വെറൈറ്റി മൈസൂർ ബോണ്ടയും നാളികേര ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ള മറ്റൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം